നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ വായു, വെള്ളം എന്നതുപോലെ തന്നെ പ്രധാനമാണ് വൈദ്യുതിയും. വൈദ്യുതിയുടെ ഉപയോഗം, മീറ്റർ റീഡിംഗിലെ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ എപ്പോഴും ചർച്ചയാവുന്ന വിഷയമാണ്. മറ്റൊന്നുമല്ല, വൈദ്യുതി മേഖലയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മൊബൈൽ DTH റീചാർജുകൾക്ക് സമാനമായി വൈദ്യുതി മേഖലയിലും പ്രീപെയ്ഡ് സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതിന്റെ പേരാണ് സ്മാർട്ട് മീറ്റർ. ഈ പുതിയ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവ കൂടി പരിശോധിക്കാം. കാരണം സ്മാർട്ട് മീറ്ററിനെ കുറിച്ച് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട്. നമ്മുടെ വീടുകളിൽ ഇപ്പോഴുള്ള മീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീറ്റർ ആണ്. ഈ ഇലക്ട്രോണിക് മീറ്ററിൽ കിലോ വാട്ട് അവറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജമടക്കം ഏതാനും വിവരങ്ങൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതേസമയം സ്മാർട്ട് മീറ്ററിൽ 164 വിവരങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം, സമയം, ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ ചാർജ് എന്നിവ അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് സ്മാർട്ട് മീറ്ററിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. മൊബൈൽ ഫോണിലൊക്കെ കാണുന്നത് പോലെ സ്മാർട്ട് മീറ്ററിൽ ഒരു സിം കാർഡ് ഉണ്ടാവും. ഈ സിം കാർഡ് ഒരു മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മൊബൈൽ ഫോണിൽ ബന്ധിപ്പിച്ചിരിക്കും. അതായത് അപ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രം ഊർജ്ജം ഉപയോഗിച്ചിട്ടുണ്ട്, എന്തുമാത്രം ചാർജ് ഈടാക്കുന്നുണ്ട്, എത്ര നിരക്ക് ഇതിന് ഈടാക്കിയിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ മൊബൈൽ ഫോൺ വഴി മുൻകൂർ പണമടയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും ചാർജ് ചെയ്യാം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്മാർട്ട് മീറ്റർ വഴി അപ്പോൾ തന്നെ KSEB കൺട്രോൾ റൂമിൽ വിവരം ലഭിക്കും. അവർക്ക് ഈയൊരു കുറവ് ഉടൻ പരിഹരിക്കുകയും ചെയ്യാം. ഇതാണ് സ്മാർട്ട് മീറ്ററിന്റെ ഗുണം എന്ന് പറയുന്നത്. അതുകൂടാതെ അതത് മാസത്തെ ബില്ല് അതത് മാസം തന്നെ നൽകണമെന്ന ഉപയോക്താവിന്റെ കാലാകാലങ്ങളോയുള്ള ആവശ്യമാണ്. സ്മാർട്ട് മീറ്റർ കൊണ്ട് ഉപയോക്താവിന് ഈ ഒരു പ്രതിസന്ധി മാറിക്കിട്ടും. വീടുകൾക്ക് മാത്രമല്ല വൈദ്യുതി ബോർഡിനും നേട്ടങ്ങളാണ് സ്മാർട്ട് മീറ്റർ കൊണ്ടുണ്ടാകുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന മീറ്റർ റീഡർ, ബില്ലിംഗ് ക്ലർക്ക് എന്നീ തസ്തികകൾ കാലക്രമേണ ഇല്ലാതാക്കാം. അത് മാത്രമല്ല, ഉപയോഗിക്കുന്ന വൈദ്യുതി, എത്രത്തോളം വൈദ്യുതി വാങ്ങുന്നു, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പ്രസരണത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ എന്നതിന്റെ കൃത്യമായ രേഖ വൈദ്യുതി ബോർഡിന് ലഭ്യമാകും. ഇതുവഴി പ്രസരണ വിതരണ നഷ്ടം കുറയ്ക്കാനാകും. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് വീടുകൾ, കടകൾ, വാണിജ്യ സ്ഥാപനങ്ങളിലൊക്കെയായി ധാരാളം ഉപയോക്താക്കളുണ്ട്. ഇവരുടെ ഒക്കെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് അത്ര എളുപ്പമാണോ ഒരു വലിയ ചോദ്യമാണ്. മാത്രമല്ല, ഒരു സിം കാർഡിലാണ് KSEB കൺട്രോൾ റൂമിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ കൺട്രോൾ റൂമിലെ സെർവറിന് അത്രയും ശേഷിയുണ്ടോ എന്നതിനെ കുറിച്ചും ആശങ്കയുണ്ട്. കൂടാതെ റേഞ്ച് ഇല്ലാത്ത മേഖലകളിലൊക്കെ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, സിം കാർഡിന് റേഞ്ച് കിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ വിവരങ്ങൾ വിനിമയം ചെയ്യപ്പെട്ടു വരും എന്നുള്ളതും ഒരു സംശയമായി മാറിയിരിക്കുകയാണ്. സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും 60 രൂപയാണ് ഒരു ഉപഭോക്താവിന് ചെലവാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ റീവാംഡ് ഡിസ്ട്രിബ്യൂഷൻ സ്കീം അനുസരിച്ചാണ് ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നത്. കേരളത്തിന് ഇതിന് 8,200 കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ചെലവ് 11,000 കോടി കടക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സ്മാർട്ട് മീറ്റർ പദ്ധതി അനുസരിച്ച് 15% തുക കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ്. ഇപ്പോൾ KSEB തന്നെ സ്വന്തം നിലയ്ക്ക് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാനായി ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ ചെലവ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ടോട്ടെക്സ് മാതൃകയിലായാലും സ്ഥാപനം നേരിട്ട് നിർവഹിച്ചാലും പദ്ധതിയുടെ ചെലവ് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് വഹിക്കേണ്ടി വരിക. പ്രതിമാസ ഫീസായോ വൈദ്യുതി നിരക്കിലെ വർധനവായോ ചെലവ് ജനങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. ഈ ചെലവ് പരമാവധി കുറയ്ക്കുന്നതിനാണ് ശ്രമം. മീറ്റർ ഹാർഡ്വെയർ വാങ്ങുകയും സ്വന്തം സംവിധാനം രൂപപ്പെടുത്തി നിർവ്വഹണം നടത്തുകയും ചെയ്യുക എന്ന നിലയിൽ തീരുമാനിച്ചാൽ ഹാർഡ്വെയർ കോസ്റ്റാണ് പ്രധാനമായും പദ്ധതിക്കായി കണ്ടെത്തേണ്ടി വരിക. 1st ഘട്ടത്തിൽ 25 ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുന്നതിന് 500 മുതൽ 600 കോടിയോളം രൂപയാണ് ഹാർഡ്വെയർ കോസ്റ്റായി വേണ്ടിവരിക. ഇത് KSEB സാധാരണ നിലയിലുള്ള കടമെടുപ്പ് പരിധിയിൽ തന്നെ വരുന്നതാണ്. എന്തായാലും സ്മാർട്ട് മീറ്റർ കൊണ്ട് ഗുണമാണോ ദോഷമാണോ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാം.